ഹലോ ഫ്രണ്ട്സ്, ഞാനും നമ്മുടെ ഒരു കാഷ്യൂ പുലാവാണ് റെഡിയാക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഏതെങ്കിലും ഒരു ബിരിയാണി റൈസ് എടുക്കുക. അത് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് ബിരിയാണി റൈസാണ് എടുത്തിരിക്കുന്നത്. അത് വെള്ളത്തിൽ ഒരു 15 മിനിറ്റ് കുതിർത്ത് വെച്ചു. അതിനുശേഷം നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കർ വെച്ചതിന് ശേഷം അതിൽ ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്യാം. ഈ നെയ്യ് കുറച്ച് കട്ടിയാണ്, ഇതൊന്ന് ചൂടാക്കിയിട്ട് ഒഴിക്കേണ്ടി വരും. അപ്പോൾ അതൊന്ന് ചൂടാക്കിയിട്ട് ഒന്ന് ഒഴിക്കട്ടെ, ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 3 സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മൾ ആഡ് ചെയ്യുന്നത് ഹോൾ സ്പൈസസ് ആണ്. ബിരിയാണിയിലൊക്കെ നമ്മൾ ഇടുന്ന പോലെ ഹോൾ സ്പൈസസ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. കാഷ്യൂ പലാവിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ കാഷ്യൂ ആണ്. ഇത് അത്യാവശ്യം നമ്മൾ ചെയ്യുക. അപ്പോൾ കാഷ്യൂ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് സോൾട്ടായിട്ട് മുരിഞ്ഞ് വരിക, മുരിഞ്ഞ് വരണം. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഞാനിപ്പോൾ ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് സോട്ടായി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള, ഞാനിപ്പോൾ ഇവിടെ 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. 2 സവാള നന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരുപാട് നമ്മൾ കറിക്ക് വഴുന്ന പോലെ വഴറ്റിയെടുക്കേണ്ട, ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അല്ലാന്നുണ്ടെങ്കിൽ ആ ഇഞ്ചി പച്ചമുളകിൻ്റെ കുത്ത് നമുക്ക് കഴിക്കുമ്പോൾ ഫീൽ ചെയ്യും. പിന്നെ നമുക്ക് സ്പൈസിന് വേണ്ടിയിട്ട് ഒരു മുളക്, 2 മുളക്, അതുപോലെ എരിവനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം നമ്മൾ വാർത്തി വെച്ചിരിക്കുന്ന അരി കൂടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ 1.5 കപ്പ് അരിയാണ് ഇത് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ജോയിൻ ചെയ്യുക. അതിനുശേഷം ഈ അരി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിപ്പോൾ കുതിർന്നിരിക്കുന്നത് കൊണ്ട് ചിലവർ പൊടിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പതുക്കനെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഞാനിതിലോട്ട് 3 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഞാൻ 1.5 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇരട്ടി വെള്ളം നമ്മൾ ഇതിലോട്ട് ഒഴിച്ചിരിക്കുന്നത്. എന്നാലേ അത് കറക്റ്റ് വേവിന് വെള്ളമൊന്നുമില്ലാതെ വറ്റി നമുക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ 3 ഗ്ലാസ് വെള്ളം ഞങ്ങൾ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായി തിളച്ച് വരണം. നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാ ഭാഗവും മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, ഉപ്പ് ഇത്തിരി മുൻപന്തിയിൽ വെക്കണം. എന്നാലേ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ഇത് കുക്കറിൻ്റെ മൂടി എടുത്ത് അടച്ച് ഒരു 2 വിസില്, അത് മതി, 2 വിസിലിൽ ഇത് റെഡിയാവും. അപ്പോൾ നമുക്ക് എന്തായാലും അടച്ച് കഴിയാം. ഇപ്പോൾ നമ്മൾ 2 വിസില് കഴിഞ്ഞു. ഇതിൻ്റെ വിസിലിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ കാഷ്യൂ പുലാവ് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നമുക്ക് ലഞ്ചിനൊക്കെ ആയാലും കൊടുത്തയക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്.